ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം പല കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച വീടായിരിക്കും. അപ്പോൾ നമുക്ക് കുട്ടികൾ വളർന്നു വരുന്നു, അപ്പോൾ കൂടുതൽ മുറികൾ വേണം, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി നമ്മൾ നേടി. അപ്പോൾ നമുക്ക് ഈ ചെറിയ വീട്ടിൽ നിന്നും കുറച്ചും കൂടെ വലിയൊരു വീട്ടിലേക്ക് ഇതിനെ ഒരു വലിയൊരു വീടായിട്ട് ഇതിനൊന്ന് പുതുക്കി പണിയണം. അപ്പോൾ ഈ പുതുക്കി പണിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് വളരെയധികം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ നമ്മളൊരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഒരു പഴയ വീടാണ് സാറേ ഈ വീട് നിൽക്കുന്നിടത്ത്, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും കൂടെ പുതുക്കി പണിഞ്ഞു. പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ബിസിനസ്സിൽ പരാജയം, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വന്നാക്കുന്നത്. അതെന്താണെന്ന് നമുക്കറിയുന്നില്ല. അത് വാസ്തു നോക്കിയാണോ ചെയ്തത്? അത് വാസ്തു ഒന്നും നോക്കിയല്ല നമ്മളെ ചെയ്തത്. നമ്മൾ ഒരു കോൺട്രാക്ടറെ വിളിച്ച് കാണിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു, അതനുസരിച്ച് അദ്ദേഹം ചെയ്തു തരികയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ഒരു റൂമാണ് പണിയുന്നതെങ്കിൽ പോലും അത് വാസ്തു നോക്കി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പം ഇന്നലെ എന്നെ കട്ടപ്പനയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് അവർ പറഞ്ഞു വെള്ളപ്പൊക്കവും മറ്റേ ഭൂമി കുരുക്കൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പം അവർക്ക് കുറച്ച് മാറി ഒരു 5 സെൻറ്റ് വസ്തുവുണ്ട്. അപ്പം അവിടെ അവർക്ക് ഒരു മുറി ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ സാറേ വരുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് മാറി താമസിക്കാനായിട്ട് ഒരു മുറി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് അവർ ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ നിങ്ങളൊരു റൂം പണിയുക, ആ റൂം പണിയുക. അപ്പോൾ അതിൻ്റെ പറഞ്ഞ ഇത്രയാണ്: സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന്, ഇപ്പോൾ കിഴക്കോട്ടാണ് ഇതിൻ്റെ ദർശനം നിൽക്കുന്നതെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ കിഴക്കിൽ നിന്ന് കയറാനായിട്ട് ഒരു ഡോറ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യുക. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കാനുള്ള സംവിധാനം ചെയ്യുക, വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഡോറ് പണിയുക. അപ്പോഴവരെൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഭയങ്കര മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീ പറ്റിച്ച് എന്തെങ്കിലും വെച്ച് കുടിക്കാനായിട്ട് അതിനകത്തൊരു ഇത് വേണമല്ലോ സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുപ്പ് എവിടെ ചെയ്യട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുപ്പ് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നോക്കി നിന്ന് അടുപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരു ഒറ്റ മുറിയുള്ള ഒരാൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ആ ഒരു ഒറ്റ മുറിയിൽ പോലും നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഒറ്റ മുറിയിൽ നിന്നും ഒരു വലിയ വീട്ടിലേക്ക് വരാനായിട്ട് ഈ ഒരു ഒറ്റ മുറി കൊണ്ട് അവർക്ക് സാധിക്കും. കാരണം ഇതിൻ്റെ വാസ്തു നമ്മൾ ആ രീതിയിൽ കറക്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തൊരു എൻട്രൻസ്, ഈശാന കോണിൽ നിന്നിട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വരും. അഗ്നിക്കോണിൽ അടുപ്പ് കത്തിച്ച് കിഴക്കോട്ട് നോക്കി നിന്ന് അവർ പാചകം ചെയ്യുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർ കിടക്കുന്നു. വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മുറിയായാലും 9 മുറികളുള്ള വീടുകളായാലും അത് വാസ്തുപ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതല്ല, എത്ര സമ്പത്തുള്ള ഒരാളാണെങ്കിൽ ശരി തന്നെ, അദ്ദേഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രധാന ഡോറ് കൊടുത്തുകൊണ്ടാണ് അയാൾ അത് വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സമ്പത്ത് റിവേഴ്സിലേക്ക് പോകാനും അധിക സമയം വേണ്ടി വരില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ, വാസ്തു കൺസൾട്ടിനെ കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക. അപ്പം ഒരു മുറി ആയാലും അത് നമ്മൾ വാസ്തുപ്രകാരം ചെയ്യുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് ചെറിയ ടൂളുകൾ കൂടി പരിചയപ്പെടുത്താം. നമ്മൾ ഒരുപാട് ലാഫിൻ ബുദ്ധകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു മോഡലാണത്. ഇത് ഒത്തിരി സൗഭാഗ്യങ്ങളുള്ള ബുദ്ധയാണ്. നമ്മൾ ഇന്ന് ഇപ്പം ഒരുപാട് വീടുകളിൽ ഫെങ്ഷുയുടെ ടൂളുകൾ കൊണ്ടുവച്ച് ആ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള വീടുകളിൽ 99% വീടുകളിലും ഈ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ബുദ്ധയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് പ്രോസ്പെരിറ്റി കിട്ടുന്നൊരു ബുദ്ധയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബുദ്ധ, ഇപ്പം നിങ്ങൾ ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് വെച്ച്, സാറേ എൻ്റെ വീട്ടിൽ യാതൊരു
ഒരു ഫെങ്ഷ്വൈ ടൂൾസും ഇല്ല. എനിക്ക് ഏതെങ്കിലും ഒരു ടൂള് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഏത് വെക്കട്ടെ? ഞാനൊരു മെറ്റലാമ്യ വാങ്ങിച്ച് വെക്കട്ടോ, ഒരു തവളയെ വാങ്ങിച്ച് വെക്കട്ടോ, ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കട്ടോ, ഒരു വിൻചിയം വാങ്ങിച്ച് വെക്കട്ടോ, ഇതിൽ ഏത് ഞാൻ ചെയ്യട്ടെ സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റിൽ പറയാനുള്ള ഒരേ ഒരു ആൻസറേ ഉള്ളൂ, നിങ്ങൾ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുക. ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത് അവർ പറയുന്നത് ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അവർ ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുന്നു. ചിലയിടത്ത് ഒരു ലാഫിൻ ബുദ്ധ വെക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും സാറേ ലാഫിൻ ബുദ്ധ ഉണ്ട്, എൻ്റെ ദൂ ഇരിക്കുന്നതെന്ന് പറയും. നോക്കുമ്പോൾ അത് ഇത്രയേ കാണത്തുള്ളൂ, ഒരു വളരെ ചെറിയ ഒരു പീസ്. അതുകൊണ്ട് നമുക്ക് ഒരു എനർജി ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, മിനിമം ഈ ഒരു സൈസെങ്കിലും വേണം. ഇത് അതിൻ്റേതായിട്ടുള്ളൊരു എനർജി കൊടുത്ത് അതിൻ്റേതായിട്ട് വിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വെച്ച് നോക്കൂ, ഈ ഒരൊറ്റ ലാഫിൻ ബുദ്ധ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. കാരണം ഒരുപാട് പേർക്ക് ഞാൻ ഈ ലാഫിൻ ബുദ്ധ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഓരോ ടൂളുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.